പുനഃസംഘടനയുമായി മുന്നോട്ടെന്ന് കെപിസിസി അറിയിക്കുന്നു. എല്ലാവരുമായും ചർച്ച നടത്തിയെന്ന് വിശദീകരണം. അന്തിമ പട്ടികയുടെ കരട് പ്രതിപക്ഷ നേതാവിന് കൈമാറി. എംപിമാർ എംഎൽഎമാർ തുടങ്ങി എല്ലാവരുമായും ചർച്ച നടത്തിയെന്ന് കെപിസിസി നേതൃത്വം അറിയിക്കുന്നുണ്ട്. രാജേഷ് കൊയ്ക്കൽ ചേരുന്ന വിവരങ്ങളുമായി. രാജേഷ്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് അടക്കം പോകുന്നു എന്ന സൂചനയായിരുന്നു കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തത്. എന്താണ് ഇപ്പോൾ കെപിസിസിയുടെ വിശദീകരണം? പുനഃസംഘടനയുമായി മുന്നോട്ടെന്നാണ് ഇപ്പോൾ കെ പി സി സി ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. അന്തിമ പട്ടികയുടെ കരട് പ്രതിപക്ഷ നേതാവിന് കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കെ പി സി സി സെക്രട്ടറിമാരെയും ഒപ്പം തന്നെ ഡി സി സി ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള ചർച്ചകളിലായിരുന്നു കെ പി സി സി ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് അപ്രതീക്ഷിതമായി ചില കേന്ദ്രങ്ങളിൽ നിന്നും അതായത് പുനഃസംഘടന നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത് അപ്പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം കെ പി സി സി അറിയിക്കുന്നത്. അന്തിമ പട്ടികയ്ക്ക് മാനദണ്ഡം യോഗ്യതയും പരിചയ സമ്പത്തും സംഘടനാ പാഠവും മാത്രമാണ്. എല്ലാവരുമായി ചർച്ച നടത്തിയെന്നും കെ പി സി സി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. എം പിമാർ എം എൽ എമാർ കൂടാതെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. ആദ്യ പട്ടികയിൽ ഓരോ ജില്ലയിലും 200 പേരാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ചുരുക്കപ്പട്ടിക ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. ഈ അന്തിമ പട്ടിക ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് കൈമാറിയിരിക്കുന്നു. ഇനി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ നിന്നും ഈ പട്ടിക തിരികെ എത്തുന്ന ഘട്ടത്തിൽ ഇത് എ ഐ സി സി കൈമാറും. തുടർന്നായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനമെന്നാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം വ്യക്തമാക്കുന്നത്.